അവധിയ താരത്തിലെ യേശോ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ പിതാവിനോട് ചോദിക്കുകയും പിതാവ് ആശ്വാസകനെ ആത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും പക്ഷെ തൊട്ട് മുമ്പ് ഉപാധി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എന്റെ കൽപ്പന പാലിക്കുമെൻ ഏതാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേ ആശ്വാസകനെ ലഭിക്കാനുള്ള ഒരു ഉപാധി ഒരു മുൻ ഉപാധിയായിട്ട് മെൽത്തുന്നതാണ് പുതിയ കല്പന പരസ്പരം സ്നേഹ എന്നുള്ളത് പൗരസ്നേഹ ഗാനാർത്ഥികർക്കുള്ള ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തതായിട്ട് പറയുന്നത് സ്നേഹമാണ് ദാനങ്ങളെക്കുറിച്ച് കുറന്തോസുതാർക്കുള്ള ലേഖനത്തിൽ പറയുമ്പോൾ അവസാനം സർവോത്കൃഷ്ടം സ്നേഹമാണ് അങ്ങനെയെങ്കിൽ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് അത് മുന്നുപാധിയാണെങ്കിലും ഫലമാണെങ്കിലും സ്നേഹമാണ് നിൽക്കുന്നത് ഇടേ ബോധ്യച്ഛൻ പറഞ്ഞ അസിസി ഫിളിയാളെൻ്റെ ഒരു കഥയുണ്ട് ഞാൻ അല്പമൊന്നും അത് മാറ്റി പറയില്ല യാത്രയ്ക്കിടയിൽ ഫ്രാൻസിസ് മരത്തോട് പറഞ്ഞു നീ എന്നോട് കുറിച്ച് പറയുക അപ്പോൾ അത് പൂട്ടുലഞ്ഞു അതിലെ കിളികളോട് പറഞ്ഞു എന്നോട് എന്നോട് കുറിച്ച് പറയുക അപ്പോൾ ആ കിളികൾ അതുവരെ പാടിയതിനെക്കാളും മനോഹരമായ ഗാനമാനംഭിച്ചു തടാകത്തോട് പറഞ്ഞു ഇതുതന്നെ അപ്പോൾ തടാകത്തിലെ മത്സ്യങ്ങളെ മുകളിലേക്ക് വന്ന് നൃത്തം ചെയ്യാൻ ഒരു ദരിദ്രമായ തെരുവിനേക്ക് ചെന്നു അവിടെ കുട്ടികൾ കളിക്കുന്നു അമ്മമാർ വെള്ളമിടക്കുന്നു വൃത്ത വെയിലായിരുന്നു അവിടെയുള്ള ഒരു കൽബെഞ്ചിൻ്റെ അനുസീസ് ഇരുന്നു തൊട്ടടുത്തൊരു പ്രായം ചെന്ന വെല്ലിയമ്മച്ചി വെച്ചോട് പറഞ്ഞു എന്നോട് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അപ്പോൾ ആ വെച്ചി ഒന്നും പറയാതെ തൻ്റെ ആണ്ടത്തിനകത്ത് നിന്ന് ഒരു എടുത്ത് തൊട്ടടുത്ത് നിന്ന പീറ്റ് പുഴു കൊടുത്തു അവൻ വിശക്കുന്നുണ്ടെങ്കിൽ പോലും അത് തൻ്റെ കൂത്തുകാരന് കൈമാറി അവൻ അവൻ്റെ അടുത്ത കൂത്തുകാരന് കൈമാറി 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 അമ്മമാരുടെ കയ്യിലേയും കപ്പൻ ചെന്നു അവരും കൈമാറാൻ തുടങ്ങി അവസാനവും വെയിൽ താഞ്ഞുകൊണ്ടിരുന്ന പൃഷ്ഠരുടെ കയ്യിലേക്ക് കപ്പൻ ചെന്നു ഇവല്യമ്മ ഒന്നും പറയാതെ ഫ്രാൻസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളുടെ നിറഞ്ഞു ചെയ്യാൻ അവരെന്നോ കരുതലാണ് സ്നേഹം അവരെന്നെ കൊടുക്കുന്നതാണ് കാരുണ്യമാണ് സ്നേഹം ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ് അത് സ്നേഹമാണ് എന്നാൽ ഇതിന് വിരുദ്ധമായ ജേദത്സിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട് അത് കലഹമാണ് പകയാണ് വിദ്വേഷമാണ് നമ്മൾ ഒരുമിച്ച് കൊതുമ്പോൾ അത് കുടുംബത്തിലാണെങ്കിലും വിശ്വാസികൾ ഒരുമിച്ച് പോകുന്ന ചെറിയ ഇടങ്ങൾ മുതൽ വിശ്വാസികളുടെ നേതൃത്വം ഒരുമിച്ച് കൊതുന്നിടത്താണെങ്കിൽ പോലും പരിശുദ്ധാത്മാവുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ഡോസാണ് അതായത് പരസ്പരവുമുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ടോ അതോ വൈരാഗ്യവും പകയും കലകവുമാണോ വൈരാഗ്യവും പകയും കനകവും നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരമിനായിട്ട് നമ്മുടെ സഹോദരങ്ങൾ എത്രമാത്രം പ്രാർത്ഥന ചൊല്ലിയാലും സംഭവിക്കുക കാരണം ഈശോ പറഞ്ഞത് മറക്കണ്ട പരസ്പരം സ്നേഹിക്കുക എന്നുള്ള എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുമെന്ന് അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കുകയും അവൻ ആത്മാവിനെ ആശ്വാസകനെ നിങ്ങൾക്ക് അരികയും ചെയ്യും